ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാണ്ടാലോജിക്കു. അപ്പം നമ്മുടെ എൻ്റെ നാട് സീരീസിലെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ നാട് സീരീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൻ്റെ അടുത്തും പരിസര പ്രദേശത്തൊക്കെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന വീഡിയോയാണ്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അടിപൊളിയൊരു സൺസെറ്റ് കാണുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ഒരുപാട് സ്ഥലമുണ്ട്, അതിലൊന്നായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്ഥലം എവിടാന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സൂപ്പറാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരു പാറക്കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെ പാറക്കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം. അപ്പം നമുക്ക് പോകേണ്ടവേ കാണിച്ചു തരല്ല. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ഥലത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടാണ് ഇങ്ങോട്ട് വരാൻ വഴിയുള്ളത്. വേറെ വഴികളായിട്ട് അറിയത്തില്ല, ഞാൻ അന്വേഷിച്ച് വെച്ചിട്ട് എനിക്ക് ഈ വഴിയെ കിട്ടിയിട്ടുള്ളൂ. കാണുമ്പോൾ കുറച്ച് കാട് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവിടെ വലിയ കാടൊന്നുമില്ല. ഇത് അങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ തോന്നുന്നേ ഉള്ളൂ. ആഹാ, പൊളി. ഗൈസ്, ഇവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കുറച്ച് പരിപാടി ഉണ്ട്. എല്ലാടാ മനുഷ്യൻ നോക്കടാ, മൊത്തം വേസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് വെള്ളോടി പരിപാടി ഉണ്ടെന്ന് തോന്നില്ലേ. എന്തായാലും ഈ കാണിക്കുന്നതൊക്കെ വളരെ മോശമാണ് ആളുകളെ. നിങ്ങളിങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഫുഡ് കഴിക്കുമോ എന്നിട്ട് പോകുന്നതിനല്ല കുഴപ്പം. ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താണ്ടെ, ഇതാണ് നമ്മുടെ പാറക്കുളം. നമ്മുടെ വിഷ്ണുമോനാണ് താഴെ നിന്നിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്. അവനാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ലുക്ക് ഞാൻ ഫസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. കുറച്ചുകൂടെ കഴിഞ്ഞാലേ നമ്മുടെ സൂര്യൻ നിന്ന് കുറച്ചുകൂടെ താഴണം, അപ്പോഴേ അടിപൊളി ആയിരിക്കത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു ലുക്ക്. അപ്പോൾ ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ പാറക്കുളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാറ സ്ഥലമാണ്, തൊട്ടപ്പുറത്ത് റബ്ബറാണ്. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ എല്ലാവരും വരുന്ന സ്ഥലമൊന്നുമല്ല, ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ചുമ്മാ വന്ന് കുറച്ചു നേരം വൈകിട്ടിരിക്കാൻ നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷമാണ്. പിന്നെ വൈകിട്ട് കണ്ട് അമ്പലത്തിൽ അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്, വേറെ മൊത്തത്തിൽ സൈലൻ്റാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മുട്ടമലയൊക്കെ കാണാൻ പറ്റും, കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിവിടെ വന്നിരിക്കും ഈ സൈഡിൽ കൂടെ നടക്കാതിരിക്കാൻ ശ്രമിക്കുക. മണ്ണിളകും, നേരെ കുളത്തിൽ വീഴും, അതോടെ തീരുമാനമാകും. അത് തന്നെ ഇവിടെയെല്ലാം മറ്റേ അടിയിലേക്ക് കുഴിച്ച് കുഴിച്ച് പോയേക്കുന്ന സ്ഥലമാണ്. അതാണ് ഈ പുറകെ കാണുന്ന സൂപ്പർ ഒരു കാഷു ട്രീ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പറങ്കിമാവ്, നല്ല രസമുണ്ട്. ഇതിനകത്ത് കയറി ഇരിക്കാനൊക്കെ സൂപ്പറാണ്. എന്താണ്, മനുഷ്യനകത്ത് കയറി നാടി കണ്ടില്ലായിരുന്നു നിങ്ങൾ. പിന്നെ അതാണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയ കൊള്ളാമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ മൊത്തം അങ്ങനെടാ, മൊത്തം കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് ഫുള്ള് എന്തൊരു വൃത്തികേടായിട്ട് കിടക്കുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ കയറി വരുന്ന വഴിക്കും ഇവിടെ ഒക്കെ മൊത്തം കട്ടാരമുള്ളാണെന്നാണ് മനീഷ് പറഞ്ഞത്. ഞാൻ ഈ സാധനം എനിക്ക് മുള്ളാന്ന് അറിയത്തുള്ളൂ, കാര്യം ഒന്നും അറിയത്തില്ല. അപ്പം തലയ്ക്കൊന്നും കൊണ്ടുകഴിഞ്ഞാൽ അല്ലേ കയറിയിരിക്കും, പഴുക്കും. അത് ശ്രദ്ധിക്കണം, മൊത്തം ഉണ്ട്. തന്നെ എൻ്റെ കൈക്ക് ഒരെണ്ണം കിട്ടി പണി കയറി വന്നപ്പോൾ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ റേഞ്ച് ഉണ്ട്, എല്ലാ സിമ്മിനും റേഞ്ച് ഉണ്ട്. അതാണ് മെയിനായിട്ട് വേണ്ട കാര്യം. എല്ലാത്തിനും റേഞ്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നെറ്റും ജിയോയ്ക്ക്, ഞാൻ ജിയോയിലെ നെറ്റ് യൂസ് ചെയ്യുന്നത്, നെറ്റും കുഴപ്പമില്ല, സ്പീഡിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലെ വാപ്പാല എന്ന് പറയുന്ന സ്ഥലമാണ്. കൊട്ടാരക്കരയിലെ ഓടനാട്ടത്തിനടുത്തുള്ള വാപ്പാല എന്നുള്ള സ്ഥലം. ഇവിടേക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് വഴിയുണ്ട് മെയിനായിട്ട്. ഒന്ന് നല്ല വഴിയാണ്, ഓടനാട്ടത്ത് വന്നിട്ട് കറങ്ങി വരണം. വേറൊരു വഴി എന്ന് വെച്ചാൽ, ഒരു ഷോർട്ട് റൂട്ട് ഉണ്ട്, പക്ഷേ അത് ഇച്ചിരി അഡ്വഞ്ചറസ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുന്നുമ്മലയും താണ്ടി വരണം. അതേപോലെ തന്നെ റോഡ് മൊത്തം കല്ല് കിടക്കും, കല്ലിൽ കൂടെ കയറി വരണം. ബൈക്കിൽ വരുമ്പോൾ ഞങ്ങൾ അതിൽ വന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. എങ്ങനെ വരുന്നത് വെച്ചാൽ, നമ്മുടെ ലൊക്കേഷൻ താഴെ ഇട്ടേക്കാം ഈ സ്ഥലത്തിൻ്റെ. കത്ത് കയറി വരാൻ പറ്റൂലേ, പറ്റും. ലൊക്കേഷൻ നോക്കി കറക്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ഒരു സൂര്യാസ്തമയത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയാണ്, ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും നല്ല എഫക്റ്റീവ് ആയിരിക്കും മറ്റേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട്. സൂപ്പറാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, സൂര്യൻ ഏകദേശം അസ്തമിച്ച് വെട്ടം പോയി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോണം. കാരണം വേറെ ഒന്നല്ല, കണ്ടോ
ഇതാണ് വിഷയം ഇവിടെ. ഞങ്ങൾ തെന്നി വിളിച്ച് താഴെ പോകേണ്ട ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുള്ളുണ്ടെന്ന്, ഇഷ്ടം പോലെ മുള്ളുണ്ട്, അതുകൊണ്ട് മേത്തൊക്കെ കുത്തി കയറണം. വെളിച്ചം പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കണം. ഇല്ലടാ മനീഷേ, ഐസ് അപ്പം ഞങ്ങൾ പറഞ്ഞ മറ്റേ പാറക്കുളം എന്ന് പറഞ്ഞില്ലായിരുന്നു ഈ ഏരിയ, അവിടെ ആണ് ഇപ്പോൾ ഉള്ളത്. അതൊന്ന് കാണിച്ചുതരാം ചെറുതായിട്ട്. അതെ, ഇതാണ് പാറക്കുളം എന്ന് പറഞ്ഞത്. അണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത്ര നേരം നിന്നിരുന്നത് ആ ഭാഗത്തായിട്ട്. സൂപ്പറാണ് ഇവിടെ. ഇവിടെ നിന്ന് വന്ന് ഇറങ്ങാൻ നിൽക്കരുത്, ഭയങ്കര ആഴമാണെന്നാണ് പറയുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ മാപ്പിലെ ലൊക്കേഷൻ നോക്കി താഴിട്ടിട്ടുണ്ട്, അത് നോക്കി വരാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മൊത്തം വെളിച്ചവും പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക. കാര്യമെന്ന് വെച്ചാൽ പരിചയമില്ലാത്ത സ്ഥലം, പിന്നെ ഇച്ചിരി റബ്ബറും തോട്ടം, ആളും പേരൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത്. താഴെ കുറച്ച് വീടുകളുണ്ട്, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് എസ്കേപ്പ് ആവാൻ നോക്കുക. രാത്രി നിൽക്കുന്നത് ശരിയല്ല. മാത്രമല്ല നേരത്തെ ഞാനിവിടെ വീഴാൻ പോയി, എൻ്റെ കാര്യമല്ല, ഞാൻ ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് വീണാൽ തീർന്നു തന്നെ. അതുകൊണ്ട് പോവാണ്. അപ്പോൾ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലത്തെ വ്ളോഗുകൾ, ഇതേപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇനി കാണണം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണ ഓണാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും മനീഷേ, ടാറ്റാ.